വയസ്സുള്ള തന്റെ മകളാൽ ഒരു അമ്മ വളരെ ക്രൂരമായി മരണപ്പെടുന്നു. മുഖത്തും കഴുത്തിലുമായി ഏകദേശം 151-ലേറെ കുത്തുകൾ കിട്ടിയാണ് ഈ അമ്മ മരണപ്പെടുന്നത്. ഒരു സ്വന്തം മകൾക്ക് തന്റെ അമ്മയെ ഇത്ര ക്രൂരമായി കൊല്ലാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒറ്റനോട്ടത്തിൽ ക്രഷ് അടിപ്പിക്കുന്ന ഈ ക്യൂട്ട് കുട്ടി ആരാണ്? ഇവൾ എന്തിനാണ് ഈ ഓറഞ്ച് നിറത്തിലുള്ള ജയിൽ വസ്ത്രം ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാണ് ഇവളെ ഇങ്ങനെ പോലീസുകാർ പിടിച്ചു വച്ചിരിക്കുന്നത്? ഈ കുട്ടി ആരോടാണ് ഇത്തരത്തിലുള്ള ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇതൊക്കെയായിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ക്രഷ് അടിപ്പിക്കുന്ന ഈ ക്യൂട്ട് കുട്ടിയാണ് ഞാൻ മുന്നേ പറഞ്ഞ രീതിയിൽ തന്റെ സ്വന്തം അമ്മയെ 151-ലേറെ തവണ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ ആ 18-വയസ്സുകാരി. ഇത് ഇസബെല്ല ഗൂസ്മാൻ. ഈ വീഡിയോ ഏകദേശം 2013-ലെടുത്തൊരു വീഡിയോ ആണ്. അതും അവളുടെ കുറ്റവിചാരണ സമയത്ത് കോർട്ടിൽ വെച്ചെടുത്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ 2020-കളിലൊക്കെ ടിക്ടോക്കിൽ ഭയങ്കര വൈറലായിട്ട് ഉണ്ടായിരുന്നു. സ്വീറ്റ് ബട്ട് സൈക്കോ എന്ന് പറയുന്നൊരു ഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ എല്ലാവരും അന്വേഷിച്ച ഒരു കുട്ടിയാണ് ഇത് ആരാണ് എന്നുള്ളത്. ഇസബെല്ല ഗോസ്മാനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇസബെല്ല തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയായിരുന്നു തന്റെ 6-ാമത്തെ വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തന്റെ 6-ാമത്തെ വയസ്സിലാണ് അവളുടെ അമ്മ തന്റെ ആദ്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത ശേഷം റയാൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം അമ്മയോടും തന്റെ സ്റ്റെപ്പ് ഫാദറിനെയും കൂടെയായിരുന്നു ഇസബെല്ല താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇസബെല്ലയ്ക്ക് ചെറുപ്പകാലം തൊട്ടേ അമ്മയോട് വളരെയധികം വെറുപ്പായിരുന്നു. ഒട്ടും സ്നേഹമില്ലാതെ അമ്മയോട് എന്തോ ഒരു വെറുപ്പുള്ളത് പോലെയായിരുന്നു അവള് ചെറുപ്പം മുതലേ നടന്നിട്ടുള്ളത്. ഈ ഒരു വെറുപ്പ് തന്നെയായിരിക്കാം അവളെ ഈ ഒരു കൊലപാതകത്തിലേക്കും എത്തിച്ചിട്ടുണ്ടാവുക. തന്റെ അമ്മയെ കൊല്ലുന്ന ആ ദിവസത്തിന്റെ അന്ന് പോലും അവള് തന്റെ സ്വന്തം അമ്മയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയതായിട്ട് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇസബെല്ലെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നെ ഇവൾ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയത്താല് ഈ അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പരാതിയില് പോലീസുകാരും വീട്ടിൽ വന്ന് ഇസബെല്ലയോട് എങ്ങനെയാണ് മുതിർന്നവരോട് പെരുമാറേണ്ടതെന്നും അമ്മയോടും അച്ഛനോടും എത്രത്തോളം നല്ല രീതിയിൽ പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വളരെ ശാന്തിയായി കേട്ടിരുന്ന ശേഷം പോലീസുകാര് വീട് വിട്ട് ഇറങ്ങിയതോടുകൂടി ഇസബെല്ല തന്റെ റൂമിൽ ചെന്ന് കഥകടച്ചു. എന്നാലും ആ അമ്മയ്ക്ക് തന്റെ മകളോടുള്ള ആ ഒരു ഭയം മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസബെല്ലയുടെ സ്വന്തം അച്ഛനായ ഗുസ്മാനെ വിളിച്ചുകൊണ്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കാനും അവളെ ഒന്ന് ഉപദേശിക്കാനുമായിട്ട് വരാനായി ആ അമ്മ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട അച്ഛനും മകളുടെ അടുത്ത് വന്ന് വീടിന്റെ പുറകുവശത്തുള്ള പൂന്തോട്ടത്തിലിരുന്നു കൊണ്ട് അവളെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നു. എങ്ങനെയാണ് മുതിർന്നവരോട് പെരുമാറേണ്ടത്, അച്ഛനോടും അമ്മയോടും നല്ല രീതിയിൽ സംസാരിക്കാനും സ്നേഹത്തോടെ പെരുമാറേണ്ടതും എങ്ങനെയാണ്, അതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്നൊക്കെ ആ അച്ഛനും ആ മകളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതെല്ലാം അവളെ വളരെ ശ്രദ്ധയോടെ തന്നെയായിരുന്നു കേട്ടിരുന്നത്. ഇസബെല്ല ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നത് കണ്ടപ്പോ ആ അച്ഛനും വിചാരിച്ചു തന്റെ മകളെ താൻ പറഞ്ഞ വാക്കുകളെ എടുത്തിട്ടുണ്ട് എന്നും അവളിനി നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നും. എന്നാൽ ഗുസ്മാൻ ആ വീട് വിട്ടിറങ്ങി ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് ഇസബെല്ല തന്റെ അമ്മയെ വളരെ കൊടൂരമായിട്ട് കൊലപ്പെടുത്തിയത്. പതിവ് പോലെ തന്നെ ഇസബെല്ലയുടെ അമ്മ ഓഫീസിൽ നിന്ന് വന്ന ശേഷം കുളിക്കാനായി വീടിന്റെ മുകളിലെ നിലയിലുള്ള ബാത്റൂമിലേക്ക് പോകുന്നു. ഇതേ സമയം ഇസബെല്ലയുടെ സ്റ്റെപ്പ് ഫാദറായ റയാൻ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അയാൾ എന്തോ ഒരു അലർച്ച കേൾക്കുന്നത്. ഞെട്ടിത്തെറിച്ചു നോക്കുമ്പോൾ തന്റെ പേര് ചൊല്ലി തന്റെ ഭാര്യ അലറുന്നതാണ് അയാൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഓടിച്ചെന്ന് അയാൾ മുകളിലത്തെ നിലയിലുള്ള ബാത്റൂമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളെ കണ്ട ഉടനെ ഇസബെല്ല ബാത്റൂമിന്റെ കതക് വലിച്ചടുക്കുന്നു. പെട്ടെന്നാണ് താഴെ തളം കെട്ടി കിടക്കുന്ന രക്തം അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്നത്. പിന്നീട് വാതിൽ തുറന്നപ്പോൾ അയാൾക്ക് കാണാൻ സാധിച്ചത് രക്തം ഒഴുകുന്ന കത്തിയുമായി നിൽക്കുന്ന ഇസബെല്ലയായിരുന്നു. അവൾ അയാളെ ആ ബാത്റൂമിനകത്തേക്ക് കയറാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം വാതിൽ തുറന്ന് പുറത്തു വന്ന ഇസബെല്ല ഒന്നും നടക്കാത്തതുപോലെ റയാനെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ഓടിച്ചെന്ന് ബാത്റൂമിന്റെ അകത്ത് നോക്കി റയാന് കാണാൻ സാധിച്ചത് തന്റെ ഭാര്യ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിരുന്നു. അടുത്തൊരു ബേസ്ബോൾ ബാറ്റും ഉണ്ടായിരുന്നു.
തന്റെ ഭാര്യ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി അയാൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിനോടകം തന്നെ ആ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഇയാൾ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് അവിടെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അവിടെ എത്തിയ പോലീസുകാർക്ക് കാണാൻ സാധിച്ചത് ദേഹത്ത് ഒരു തുണ്ട് തുണി പോലും ഇല്ലാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇസബല്ലയുടെ അമ്മയാണ്. കഴുത്തിലും മുഖത്തുമായി ഏകദേശം 151 കുത്തുകളാണ് ഇസബല്ല അമ്മയ്ക്ക് നൽകിയിരുന്നത്. ഇതൊന്നും പോരാതെ തന്നെ ബേസ്ബോൾ ബാറ്റ് കൊണ്ടും അമ്മയെ അടിച്ച് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഇസബല്ല നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു മാളിലേക്കായിരുന്നു. അതുവരെയും പോലീസിന് അവളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മാളിൽ ചെന്ന ശേഷം ഇസബല്ല തന്റെ രക്തക്കറകളെല്ലാം കഴുകിക്കളയുകയും അവിടെ നിന്ന് വേറൊരു വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇവളുടെ ഈ ഒരു സ്വഭാവത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയ മാളിലുള്ള ആളുകളൊക്കെ അവളോട് കാര്യം അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്നത് തന്നെ ആരൊക്കെയോ ചേർന്ന് റേപ്പ് ചെയ്തു, ഈ ഒരു വിവരം ആരും പോലീസിൽ അറിയിക്കണ്ട, അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ അവരെന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കും, എനിക്ക് എന്റെ അച്ഛനെ വളരെയധികം പേടിയാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല, സോ നിങ്ങൾ ആരും ഈ ഒരു കാര്യം പോലീസിൽ അറിയിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നു. സമയം കടന്നു പോകെ പോലീസുകാർ ഇസബല്ലയെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തുന്നു. എന്നാൽ പോലീസുകാരോട് അവൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഞാൻ നിങ്ങളുദ്ദേശിച്ച ആളല്ല, നിങ്ങൾക്ക് ആള് മാറിയിരിക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് അവൾക്ക് അവളുടെ തന്നെ ഒരു ഫോട്ടോ കാണിക്കുന്നു. എന്നാൽ അവൾ വീണ്ടും ഇതേ മറുപടി ആവർത്തിക്കുന്നു, ഇവരെ കാണാൻ ഏകദേശം എന്നെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷേ ഇത് ഞാനല്ല, അവളുടെ പേര് പോലും അവൾ മാറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാനും അവൾ ശ്രമിക്കുന്നു. പക്ഷേ പോലീസുകാരെ ഗണ്ണൊക്കെ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കോർട്ടിലേക്ക് കൊണ്ടുവരുന്നു. കോർട്ടിലെത്തിയപ്പോൾ അവള് സ്വബോധമില്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എവിടെയൊക്കെയോ നോക്കി എന്തൊക്കെയോ എക്സ്പ്രഷൻസ് കാണിക്കുന്നു, ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഒരു മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിലായിരുന്നു ഇസബല്ല കോർട്ടിൽ പെരുമാറിയിരുന്നത്. ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ കോടതി അവളുടെ മെന്റൽ സ്ട്രെങ്ത് പരിശോധിക്കാനായി അയക്കുന്നു. ഇസബല്ലയെ പരിശോധിച്ച ഡോക്ടർ അവൾക്ക് പാരനോയ്ഡ് സ്കിസോഫ്രീനിയ ഉണ്ട് എന്ന് വിധി എഴുതുന്നു. അതായത് അവൾക്ക് ചിത്തഭ്രമമുണ്ട്, ഹാലൂസിനേഷനിൽ ആരുമില്ലാത്തിടത്ത് നോക്കി അവൾ സംസാരിക്കും, അതുപോലെ തന്നെ ഭ്രാന്തമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം അവളെ അമ്മയെ ഇത്ര ക്രൂരമായി കൊന്നതിന് ശേഷം കോടതിയിൽ വന്നു നിന്ന് ഇത്തരത്തിലുള്ള ക്യൂട്ട് എക്സ്പ്രഷൻസും അതുപോലെ അമ്മയെ കൊന്നു എന്നൊരു തരത്തിലുള്ള ഭാവമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തതും. ഇസബല്ലയ്ക്ക് ഇത്തരത്തിലൊരു മെന്റൽ പ്രോബ്ലം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കോടതി അവളെ കുറ്റവിമുക്തയാക്കുന്നു. ശേഷം അവളുടെ അസുഖം മാറാനായി അവളുടെ അസുഖം എപ്പോഴാണോ മാറുന്നത് അതുവരെ അവളെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചേർക്കുന്നു. എന്നാൽ ഇന്നും ഇസബല്ല തന്റെ അമ്മയെ എന്തിനാണ് കൊന്നത് എന്ന കാര്യം വ്യക്തമല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഇന്റർനെറ്റിൽ ചില അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട്. കാരണങ്ങൾ ഇവയൊക്കെയാണ്: ഇസബല്ലയുടെ അമ്മ തന്റെ അച്ഛനിൽ നിന്ന് വേർപെട്ടു പോയത് തന്റെ 7-ാം വയസ്സിലാണ്, അതുകൊണ്ട് തന്നെ തന്റെ അച്ഛന്റെ അടുത്ത് നിൽക്കാതെ അമ്മ വേറെ ഒരു കല്യാണം കഴിച്ചത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്നും പോരാതെ അമ്മയും അവളുടെ സ്റ്റെപ്പ് ഫാദറും കൂടിയിട്ട് അവളെ സെക്ഷുവലി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുമാത്രമല്ല പൈസയ്ക്ക് വേണ്ടി അവളെ വിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇസബല്ല തന്റെ അമ്മയോട് ഇത്തരം ക്രൂരമായൊരു പ്രവൃത്തി കാണിച്ചത്. ഇതിലൂടെ ആയിരിക്കാം ഇസബല്ലയ്ക്ക് ഇത്തരത്തിലൊരു മെന്റലി പ്രോബ്ലം വന്നിട്ടുണ്ടാവുക. സോ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.